ഇന്നത്തെ എൻ്റെ യാത്ര മീങ്കുന്നം എന്ന സ്ഥലത്തേക്കാണ്. മീങ്കുന്നം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വെള്ളച്ചാട്ടങ്ങളാലും ചെറിയ മലനിരകളാലും അതുപോലെ പ്രകൃതി ഭംഗി കൊണ്ടും വളരെ മനോഹരമാണ്. മീങ്കുന്നത്തിൻ്റെ ലാൻഡ്മാർക്ക് പിയത്തയാണ്. മൈക്കിൾ ആഞ്ചലോ നിർമ്മിച്ച പിയത്തയുടെ അതേ പകർപ്പാണിത്. അപ്പുകൂട്ടൻ എന്ന ശില്പിയാണ് ഇത് നിർമ്മിച്ചത്. ഞാൻ ആദ്യമേ മാതാവിൻ്റെ സന്നിധിയിലെത്തി. അവിടെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് മീങ്കുന്നം എന്ന സ്ഥലത്താണ്. മീങ്കുന്നം സിറ്റുവേറ്റ് ചെയ്യുന്നത് മൂവാറ്റുപുഴയ്ക്കും കൂത്താട്ടുപുഴത്തിനും ഇടയ്ക്കാണ്. ഇത് MC റോഡാണ്, മെയിൻ സെന്റർ റോഡാണ്. ഇത് അങ്കമാലിയിലെയും കൊട്ടാരക്കരയും അങ്ങോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ മേലായിട്ട് മൂന്ന് വാട്ടർഫോൾസ് ഉണ്ട്. മീങ്കുന്നം എന്ന സ്ഥലത്തിന്റെ പേര് മീൻ, അതായത് ഫിഷ് ഒരിക്കലും വരാത്ത ഏരിയ ആണ്. കാരണം അത്ര ഹൈറ്റ് ഉണ്ട്. നമുക്ക് മൂന്ന് സ്റ്റെപ്സ് ഓഫ് വാട്ടർഫോൾസ് ഇവിടെ ഉണ്ട്. നമ്മൾ ആ വാട്ടർഫോൾസിലേക്ക് പോവുകയാണ്. ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് വാട്ടർഫോൾ ആണ് ഇത്. നല്ല വാട്ടർഫോൾസ് ആണ്. ഇപ്പൊ തന്നെ കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് മഴ പെയ്യുന്നില്ല. എന്നിട്ട് നല്ല വെള്ളമുണ്ട്. നിങ്ങൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുന്നതാണ്. ഇവിടെ നല്ല വഴുക്കലുണ്ട്, തെന്നി വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടെ എക്സ്ട്രാ പ്രിക്കോഷൻസ് എടുക്കേണ്ടതാണ്. ഇത് രണ്ടാമത്തെ വാട്ടർഫോൾസിന്റെ കണ്ടിന്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കലുങ്ക് കാണാം. കലുങ്കിൽ നിന്ന് വന്നാണ് ഈ വെള്ളം വീഴുന്നത്. ഞാൻ താഴത്തേക്ക് പോകാത്തത് അവിടെ ഞാൻ നോക്കിയിട്ട് നല്ല പായൽ കാണുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ തെങ്ങി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇതാണ് രണ്ടാമത്തെ വാട്ടർഫോളിന്റെ കണ്ടിന്യൂഷൻ. നമുക്ക് ഇനി മൂന്നാമത്തെ വാട്ടർഫോൾസിലേക്ക് പോകാം. കുത്തനെയുള്ള ഇറക്കാണ്, ദൈവമേ. എന്നാലും നമ്മള് മൂന്നാമത്തെ വാട്ടർഫോൾസിന് അവിടെ എങ്ങനെയായാലും എത്തിയിരിക്കും. ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. വഴി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അവിടെ എത്തിയിരിക്കും. ആ കാണുന്നതാണ് മെയിൻ റോഡ്. നമ്മൾ ഇത്രയും താഴെ എത്തിയിരിക്കുന്നു. ആ കാണുന്നതാണ് നമ്മുടെ വാട്ടർഫോൾ. നമുക്ക് മാക്സിമം അതിന്റെ അടുത്തേക്ക് പോകാൻ നോക്കാം.
ഇത് ഭയങ്കര മനോഹരമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വാട്ടർഫോൾസ് കാണാൻ പാടാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ പല സ്ഥലങ്ങളിൽ ടൂർ പോകും. ഇപ്പൊ കൊറോണ കാലമാണ്, നമുക്ക് തന്നെ നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷൻസ് പ്രൊമോട്ട് ചെയ്യാം. എത്ര ഹൈറ്റീന്നാണ് വാട്ടർഫോൾ വീഴുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് മഴ പെയ്യുന്നില്ല. മഴ പെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഭയങ്കര സ്ലിപ്പറിയാണ്. നിങ്ങളുടെ ഡ്രസ് നോക്കാം, ഫുൾ നനഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ മഴ വളരെ കുറവുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മള് ആദ്യത്തെ സ്റ്റേജാണ്, ആദ്യത്തെ വാട്ടർഫോളിലോട്ട് എത്തുവാണ്. നമ്മൾ ആദ്യമേ രണ്ടാമത്തെ വാട്ടർഫോളിലെത്തി. സ്റ്റേജ് ടു, സ്റ്റേജ് ത്രീ, നമ്മളിപ്പോ ഒന്നാമതിലേക്ക് പോവാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ വാട്ടർഫോൾസ്. പക്ഷെ അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാണ്. കാരണം മുള്ളുള്ള ഇഞ്ചൻ മുള്ളുണ്ട്, റിസ്കിയാണ്. അപ്പം ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതിന്റെ മുകളിൽ പോയി നമുക്ക് അവിടുന്ന് വെള്ളം വരുന്ന നമുക്ക് കാണാം. നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒന്നാമത്തെ വാട്ടർഫോൾസിന്റെ മുകളിൽ നിന്നാണ്. ഈ കല്ലിന്റെ അടിയിലൂടെയാണ് അതിലോട്ടുള്ള വെള്ളം പോകുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങാത്തത്. നമുക്ക് വേണമെങ്കിൽ അരി കൂടെ ഒന്ന് പോയി നോക്കാം. മഴ പെയ്യാൻ തുടങ്ങി. എന്തായാലും ഭാഗ്യം നമ്മുടെ ഷൂട്ടിംഗ് തീർന്നിരിക്കുകയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ ഏരിയ റിയലി സ്ലിപ്പറിയാണ്. ഒന്നാമത്തെ വാട്ടർഫോൾസ് ആണ്. അതിന്റെ മുകളിൽ പിടിക്കാൻ വേണ്ടി, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ അടിക്കൂടെയാണ് പോയത്. റിസ്കിയാണ്, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യരുത്. രണ്ടാമത്തെ വാട്ടർഫോൾസിന്റെ അവിടെ സ്ലിപ്പറിയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. മൂന്നാമത്തെ വാട്ടർഫോൾ റിയലി റിസ്കിയാണ്, കാരണം അവിടെ അത്യാവശ്യം പാമ്പുകളുണ്ട്. അവിടെ ഞാൻ രണ്ടു പ്രാവശ്യം അത്യാവശ്യം തെങ്ങി വീണു. നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സൈനിങ് ഓഫ് സജിൻ അഗസ്റ്റിൻ. ആൻഡ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.